ഹായ് ഫ്രണ്ട്സ്, അവരെല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളുടെ വൈറ്റിന് രണ്ട് റൂക്ക് അപ്പുണ്ട്, ബ്ലാക്കിനാണെങ്കിൽ നമുക്കൊരു കിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡ് ഗെയിമിൽ നോക്കുന്നത് എങ്ങനെ ബ്ലാക്ക് വൈറ്റിനെ ഈ ഒരു എൻഡ് ഗെയിമിൽ വിജയിക്കാമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എന്തായാലും അറിയാം, ഈ ഒരു എൻഡ് ഗെയിം കാണുമ്പോൾ തന്നെ എന്തായാലും ബ്ലാക്ക് റിസൈൻ ചെയ്ത് പോകും. പക്ഷേ ഈ ഒരു ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോ സാധാരണക്കാർക്ക് വേണ്ടിയാണ്, കാരണം രണ്ട് റൂക്ക് ഉണ്ടായിട്ട് എങ്ങനെ ചെക്ക് മേറ്റ് നൽകണമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെക്ക് മേറ്റ് നൽകുന്നതെന്ന്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് മേറ്റ് നൽകാമെന്നാണ്. അതായത് പെട്ടെന്ന് തന്നെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ബ്ലാക്കിൻ്റെ കിങ്ങിനെ കൊണ്ടുവന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിലിട്ടിട്ട് നമുക്ക് ചെക്ക് മേറ്റ് നൽകാം. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടി ഉള്ളത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും, നമ്മുടെ ഈ ഒരു റൂക്ക് മാത്രമുണ്ടെങ്കിൽ നമ്മുടെ കിങ്ങിന് ആവശ്യമുണ്ട്. റൂക്ക് മാത്രമാണ് നമുക്ക് ഒരിക്കലും ചെക്ക് മേറ്റ് നൽകാൻ സാധിക്കില്ല, ഒരു റൂക്ക് കൊണ്ട് മാത്രം. പക്ഷേ ഇവിടെ രണ്ട് റൂക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കിങ്ങിന് അത്ര ഇവിടെ വാല്യൂ ഇല്ല എന്ന് ആ ഒരു രീതിയിലല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഈ രണ്ട് റൂക്ക് കൊണ്ട് തന്നെ നമുക്ക് ചെക്ക് മേറ്റ് നൽകാം, കിങ്ങിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെക്ക് മേറ്റ് നൽകുന്നതെന്ന്. നമുക്ക് ഞാൻ എല്ലാ വീടുകൾ പറയുന്ന പോലെ തന്നെ സ്ക്വയറുകൾ ഉണ്ടാക്കിയിട്ട് കിങ്ങിനെ ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്തൊരു ഒരു സ്ക്വയർ ഉണ്ടാക്കി, അപ്പോൾ നമ്മുടെ കിങ് ബാക്കിലേക്ക് പോയി, നമ്മൾ പിന്നെയും അടുത്തൊരു സ്ക്വയർ ഉണ്ടാക്കി. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ഒരു അടുത്തൊരു ഈ ഒരു സ്ക്വയർ ഫുള്ളും എൻ്റെ കൺട്രോളിലാണ്. കിങ്ങിന് ആ ഒരു സ്ക്വയർ വിട്ടിട്ട് വെളിയിലേക്ക് വരാൻ സാധിക്കില്ല. അപ്പോൾ കിങ് ഇവിടെ പിന്നെയും കളിച്ചു. അപ്പോൾ എനിക്ക് രണ്ട് റൂക്ക് ഉള്ളതുകൊണ്ട് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ റൂക്കും എൻ്റെ താഴെ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെയും ഈ ഒരു ഇത്ര സ്ക്വയർ കൺട്രോളായി, ഇതിൻ്റെ വെളിയിലേക്ക് കിങ്ങിന് വരാൻ സാധിക്കില്ല. ഒരു ജയിൽ പോലെ കിങ്ങിനെ നമ്മൾ ബ്ലാക്കിൻ്റെ കിങ്ങിനെ നമ്മൾ അടച്ചിടുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കിങ് പിന്നെയും ബാക്കിലേക്ക് പോയി. ബാക്കിൽ പോയപ്പാട് ഞാൻ പിന്നെയും റൂക്കിനെ ബാക്കിലിട്ട്. ഒരു സിമ്പിൾ വേ ആണ് നിങ്ങൾക്ക് രണ്ട് റൂക്ക് കൊണ്ട് ചെക്ക് മേറ്റ് നൽകാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ കിങ്ങിന് ബ്ലാക്കിൻ്റെ കിങ്ങിന് പിന്നെയും അവസരം നഷ്ടപ്പെടുകയാണ്. അതായത് ഇത്ര സ്ക്വയർ പിന്നെയും നഷ്ടപ്പെട്ടു, ഇത്ര സ്ക്വയർ പിന്നെയും നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് കിങ്ങിനെ വെളിയിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ കിങ് എങ്ങനെയെങ്കിലും വെളിയിലേക്ക് ചാടാൻ വേണ്ടി പിന്നെയും ഇവിടെ കളിച്ചു. ഞാൻ പിന്നെയും ഇട്ട് കൊടുത്തില്ല, പിന്നെയും താഴോട്ട് കളിച്ചു. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഈ റൂക്കിന് എടുക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം ഈ ഒരു റൂക്ക് ഈ ഒരു റൂക്കിന് സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് കിങ് പിന്നെയും ബാക്കിലൊക്കെ കളിച്ചു, കാരണം ഞാൻ ഒരിക്കലും വിട്ടു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാനും വിട്ടു കൊടുക്കില്ല വൈറ്റ്. അപ്പോൾ ഞാനത് പിന്നെയും റൂക്കിന് താഴെ കളിച്ചു. അപ്പോൾ പിന്നെയും ഈ ഒരു സ്ക്വയർ, അതായത് ഈ ഒരു സെവൻത്ത് റാങ്കും ഫുള്ളും എൻ്റെ കൺട്രോളിലായി. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് സെവൻത്ത് റാങ്കും എൻ്റെ കൺട്രോളിലായി. അപ്പോൾ അടുത്തത് നമ്മുടെ കിങ് എന്ത് ചെയ്തു, പിന്നെയും മുകളിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കിങ് നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത കാണാൻ സാധിക്കും, അടുത്തത് നമ്മുടെ കിങ്ങിൻ്റെ ഏകദേശം എല്ലാ സ്ക്വയറും നമ്മൾ കൺട്രോൾ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു റൂക്ക് ഈ ഒരു സ്ക്വയർ ഫുള്ള് കൺട്രോൾ ചെയ്തു. അപ്പോൾ നമുക്ക് ചെക്ക് മേറ്റ് നൽകാൻ എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ കിങ് ഈ ഒരു ബ്ലാക്കിൻ്റെ കിങ് നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയാണുള്ളത്, ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ് ഉള്ളത് ബാക്ക്ഗ്രൗണ്ടിലാണ്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയും, അതേപോലെ തന്നെ ഈ ഒരു സ്ക്വയറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയും, ഈ ഒരു സ്ക്വയറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയും, ഈ ഒരു സ്ക്വയറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും പറയാം. ഇത് സൈഡ് ഗ്രൗണ്ടാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സ്ക്വയറിൽ വെച്ചിട്ട് നമുക്ക് ചെക്ക് മേറ്റ് നൽകാം. ഈ ഒരു റൂക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു സ്ക്വയറിൽ വെച്ചിട്ടും ചെക്ക് മേറ്റ് നൽകാം. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു സ്ക്വയറിൽ വെച്ചിട്ടാണ്. അതായത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് തന്നെ ഈ ഒരു സ്ക്വയറിൽ വെച്ചിട്ടാണ് ഞാൻ ചെക്ക് മേറ്റ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനുള്ളത് ഈ ഒരു പൊസിഷനിലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം അടുത്തൊരു മൂവോട് കൂടി ബ്ലാക്ക് തോറ്റു. അതായത് എൻ്റെ ഈ ഒരു റൂക്ക് എടുത്ത് ഇവിടെ കളിച്ചു, ബ്ലാക്ക് തോറ്റു. കാരണം ബ്ലാക്കിന് പോകാനുള്ള വഴിയില്ല. ഈ ഒരു സ്ക്വയർ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു സെവൻത്ത് റാങ്ക് ഈ ഒരു റൂക്ക് കൺട്രോൾ ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ഒരു അതിൻ്റെ ബാക്കിലുള്ളത്, അതായത് ഈ ഒരു സെവൻത്ത് റാങ്ക് ഈ ഒരു റൂക്ക് കൺട്രോൾ ചെയ്യുന്നു. ഈ ഒരു ഇവിടെ വെച്ചാൽ ഈ ഒരു സ്ക്വയർ ഫുള്ളും ഈ ഒരു റൂക്ക് കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബ്ലാക്കിന് കിങ്ങിന് പോകാനുള്ള സ്ഥലമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.